അസ്സലാമു അലൈക്കും. ഞാൻ അബു റിഫാസ്. പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഗർഭധാരണത്തിന് സ്ത്രീക്കും പുരുഷനും തുല്യ പങ്കാണുള്ളത്. സ്ത്രീയിൽ തകരാറുണ്ടായാലും പുരുഷന്മാരിൽ തകരാറുണ്ടായാലും ഗർഭധാരണം നടക്കാതെ വരും. എണ്ണം കൊണ്ട് ഏറ്റവും കൂടുതൽ ഗർഭധാരണ തടസ്സങ്ങളായ പ്രശ്നങ്ങൾ ഉണ്ടാവുക സ്ത്രീകളിലാണ്. ഗർഭധാരണ തടസ്സമായി ഒട്ടേറെ പ്രശ്നങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ച് നമുക്ക് എണ്ണി പറയാൻ കഴിയും. എന്നാൽ അത്ര തന്നെ പ്രശ്നങ്ങൾ പുരുഷന്മാരിൽ ഉണ്ടാകുന്നില്ല. പ്രശ്നങ്ങൾ കുറച്ചേ ഉള്ളൂ എങ്കിലും ഉള്ള പ്രശ്നങ്ങൾ ഗൗരവമുള്ളതായിരിക്കും. അതിൽപ്പെട്ട ഒന്നാണ് പുരുഷന്മാരിൽ ഉണ്ടാകുന്ന അസൂസ്പെർമിയ അഥവാ ബീജങ്ങൾ സീറോ കൗണ്ട് ആവുക. വളരെ ഗൗരവം ഉള്ള ഒരു പ്രശ്നമാണിത്. ഒരുപാട് പേർക്ക് ഗർഭധാരണം നടക്കാതെ വിഷമിക്കുന്നത് ഈ അസൂസ്പെർമിയ എന്ന അവസ്ഥ കൊണ്ടാണ്. അവരിൽ ഏറെ പേരും ഒട്ടേറെ ചികിത്സകൾ നടത്തി ഒരു റിസൾട്ടും ഇല്ലാതെ പ്രതീക്ഷകളെല്ലാം കൈവിട്ടവരുമാണ്. അസൂസ്പെർമിയക്ക് ഒരു പരിഹാരമില്ല എന്ന ചിന്തയിൽ ഇനി കുട്ടികളുണ്ടാവില്ല എന്ന് ഉറപ്പിച്ചവരും ആ കൂട്ടത്തിലുണ്ട്. എന്നാൽ അസൂസ്പെർമിയ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇനി കുട്ടികൾ ഉണ്ടാവില്ല എന്ന് നിങ്ങൾ കരുതേണ്ടതുണ്ടോ? അസൂസ്പെർമിയ ഉണ്ടായാൽ ഇനി പൂജ്യം കൗണ്ട് എന്ന അവസ്ഥയിൽ നിന്നും കൗണ്ട് കൂടില്ലേ? ആ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുന്നേ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു കൂട്ടുകാരൻ്റെ ഈ റിസൾട്ടുകളൊന്ന് നമുക്ക് നോക്കാം. അവർക്ക് ഇപ്പോൾ വയസ്സ് 42. ഈ ഒരു കാലത്തിനിടയ്ക്ക് സ്വാഭാവികമായും ട്രീറ്റ്മെൻറ്റുകൾ കുറേ ചെയ്തു ഒക്കെ മതിയാക്കി നിർത്തിയിടത്ത് നിന്നാണ് നമ്മുടെ ചാനൽ കാണാൻ തുടങ്ങിയതും ടിപ്സുകൾ ഫോളോ ചെയ്യുന്നതും. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ടെസ്റ്റ് റിസൾട്ട് കുറച്ച് മുന്നേയുള്ളതാണ്. ഇതിലെ ടെസ്റ്റ് റിസൾട്ട് നോ ലൈവ് ഓർ ഡെഡ് സ്പേംസ് ആർ സീൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ജീവനോടെയോ ജീവനില്ലാത്തതോ ആയ ബീജങ്ങളെ ഒന്നും പരിശോധനയിൽ കണ്ടില്ല എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ബീജ കൗണ്ട് സീറോ. ഇനി അവരുടെ തന്നെ മറ്റൊരു ടെസ്റ്റ് റിസൾട്ട് കൂടി നോക്കൂ. ഇതിലും അവരുടെ സ്പേം കൗണ്ട് സീറോ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അവർ വീട്ടിൽ വന്നപ്പോൾ ഏറ്റവും പുതിയ ടെസ്റ്റ് റിസൾട്ടുമായിട്ടാണ് വന്നത്. ആ റിസൾട്ടാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. മാഷാല്ലാ, അവരുടെ ബീജ കൗണ്ട് 20 മില്യൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. പൂജ്യത്തിൽ നിന്നും 20 മില്യൺ കൗണ്ടിലേക്ക് ഒരു പുരുഷനെ സംബന്ധിച്ച്, കുട്ടികളുണ്ടാകാൻ ആഗ്രഹിക്കുന്ന ഒരു ദമ്പതികളെ സംബന്ധിച്ച് ഏറെ വിഷമിക്കുന്ന അസൂസ്പെർമിയ എന്ന അവസ്ഥയിൽ നിന്നും 20 മില്യൺ കൗണ്ടിലേക്ക് ബീജസംഖ്യ ഉണ്ടാവുക എന്നത് ചെറിയ ഒരു കാര്യമല്ല എന്ന് ഈ വിഷമം അനുഭവിക്കുന്ന നിങ്ങൾക്കെല്ലാം അറിയാം. സ്വാഭാവികമായി ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചോദ്യം അസൂസ്പെർമിയ മാറാൻ എന്താണ് അവർ ചെയ്തത് എന്നാകും. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ അസൂസ്പെർമിയ എന്ന അവസ്ഥയിലുള്ള ബീജ കൗണ്ട് വളരെ കുറവുള്ള അവസ്ഥയിൽ ഉള്ള കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരത്തിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനുള്ള കഠിനമായ പരിശ്രമം ആണ് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത്. അസൂസ്പെർമിയയാണ്, FSH ഹോർമോൺ വളരെ കൂടുതലാണ്, ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ വളരെ കുറവാണ്, ഡോക്ടർ മക്കളുണ്ടാവില്ല എന്ന് പറഞ്ഞതാണ്, ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് കരുതിയിരിക്കരുത്. ഇത് ഞാൻ പറയാൻ കാരണം അസൂസ്പെർമിയ ഉള്ള ഏറെ പേരിലും കണ്ടുവരുന്ന ഒരവസ്ഥയാണിത്. ഇനിയൊന്നും നടക്കില്ല എന്ന ചിന്തയോടെ എല്ലാം അവസാനിപ്പിച്ചവരുണ്ട്. ചികിത്സകൾക്ക് അവർ പോവില്ല. നമ്മുടെ ചാനലിൽ പറഞ്ഞ ടിപ്സുകൾ ഭാര്യമാർ അവരോട് ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യില്ല. ഒറ്റ കാരണം പറയും, അസൂസ്പെർമിയാണ്, ഇങ്ങനെ ആയാൽ ഇനി കൗണ്ടുണ്ടാവില്ല. ഇങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ ആ ചിന്ത ആദ്യമേ മാറ്റിവെച്ച് നിങ്ങൾക്ക് കൗണ്ട് സീറോ ആണോ, നിങ്ങൾക്ക് കൗണ്ട് കുറവാണോ, പ്രതീക്ഷയോടെ ആത്മാർത്ഥമായി ശുഭാപ്തി വിശ്വാസത്തോടെ ക്ഷമയോടുകൂടി നിങ്ങൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുന്നവരാവരുത്. കൗണ്ട് ഉണ്ടായാൽ ഇനി സ്വാഭാവിക ഗർഭധാരണം നടക്കാൻ വൈകിയാൽ പോലും നിങ്ങൾക്ക് IVF പോലെയുള്ള സാങ്കേതിക വഴികൾ സ്വീകരിക്കാനും പറ്റും. അതിനൊക്കെ ആദ്യം സീറോ കൗണ്ട് മാറി ബീജോത്പാദനം നിങ്ങളിൽ ഉണ്ടാവണം. ആത്മാർത്ഥമായി ശ്രമിച്ചാൽ, റബ്ബിൻ്റെ തൗഫീഖ് ഉണ്ടായാൽ നിങ്ങളിൽ മാറ്റമുണ്ടാക്കും. ഈ കൂട്ടുകാരനെ സംബന്ധിച്ച് വയസ്സിപ്പോൾ 42 ആയി. 15 or 17 കൊല്ലം വിവാഹം കഴിഞ്ഞിട്ടായിട്ടുണ്ടാകും. ഈ കാലത്തിനിടയിൽ ഏറെ ചികിത്സകളും ഉണ്ടായിട്ടുണ്ടാകും. നമ്മുടെ ചാനൽ കാണാൻ തുടങ്ങിയ ശേഷം, ചാനലിൽ പറയുന്ന ടിപ്സുകൾ ചെയ്യാൻ തുടങ്ങി, ഭക്ഷണ കാര്യത്തിലൊക്കെ നന്നായി ശ്രദ്ധിച്ചു, 2-3 മാസമായി ഞങ്ങളുടെ അടുത്ത് വന്ന് അക്യുപങ്ക്ചർ ചികിത്സയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഒരു ഹോമിയോ ഡോക്ടറെ കണ്ട് അവരുടെ ചികിത്സയും ചെയ്യുന്നുണ്ട്. വളരെ ആത്മാർത്ഥമായി തന്നെ ഒരു മാറ്റമുണ്ടാകണം എന്ന ഉദ്ദേശത്തിൽ കഠിനമായ ശ്രമം തന്നെ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു കൊടുത്ത ടിപ്സുകൾ കൊണ്ടാണോ, അക്യുപങ്ക്ചർ ചികിത്സ കൊണ്ടാണോ, ഹോമിയോ ചികിത്സ കൊണ്ടാണോ, ഇനി അവരുടെ തന്നെ
തന്നെ പ്രാർത്ഥനകൾ കൊണ്ടാണോ ഈ മാറ്റം അവർക്കുണ്ടായത് എന്നത് അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമായതുകൊണ്ട് കൗണ്ടുണ്ടായത് നമ്മളെ ടിപ്സുകൾ കൊണ്ടാണ് എന്ന അവകാശവാദങ്ങളൊന്നും നമുക്കില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങളോട് പറയുന്നു, ആത്മാർത്ഥമായി നിങ്ങൾ ശ്രമിച്ചാൽ മാറ്റം വരാത്ത ഒരു കാര്യമല്ല അസൂസ്പെർമിയ എന്നുള്ളത്. ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കരുത്. ഡോക്ടറെ കണ്ട് ചികിത്സകൾ തുടരണം. ചാനലിൽ പറയുന്ന ടിപ്സുകൾ വേണ്ടവർക്ക് അതും ഫോളോ ചെയ്യാം. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയ ശേഷം ഇതേപോലെ മാറ്റങ്ങൾ ഉണ്ടായ ഒട്ടേറെ പേരുണ്ട്. അവർക്കൊക്കെ ഇനി അള്ളാഹു മക്കളെ കൂടി നൽകട്ടെ, ആമീൻ. ഒട്ടും അമാന്തം കാണിക്കാതെ ക്ഷമയോടെ നിങ്ങളും ചാനലിലെ വീഡിയോകൾ കാണുകയും ടിപ്സുകൾ കൃത്യമായി ഫോളോ ചെയ്യുകയും വേണം. നല്ല ഒരു ഗുഡ് ന്യൂസ് ഇൻഷാല്ല നിങ്ങൾക്കും കേൾക്കാൻ കഴിയും. അതിന് അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.